നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷനുമായ പ്രൊഫസർ പി ജെ കുര്യൻ വ്യക്തമാക്കി. തിരുവല്ല ആറന്മുള മണ്ഡലങ്ങളിൽ താൻ മത്സരിക്കുമെന്നുള്ള പ്രചാരണം ശക്തമായ സാഹചര്യത്തിലാണ് കുര്യൻ്റെ ഈ തുറന്നു പറച്ചിൽ. കോൺഗ്രസിൽ പ്രാഥമിക സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരായ ധാരാളം പേരുണ്ട്. അവർക്കുള്ള അവസരമാണ്. പ്രതിസന്ധി ഘട്ടമുണ്ടാകുന്ന സാഹചര്യത്തിൽ പാർട്ടി നിർബന്ധിച്ചാൽ മാത്രം സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി ചിന്തിക്കുകയുള്ളൂവെന്നും അദ്ദേഹം തുറന്നടിച്ചു. മത്സരിക്കണമെന്ന ആവശ്യമായി പാർട്ടി ഭേദമന്യേ ധാരാളം പേർ തന്നെ സമീപിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരിച്ചാൽ ജയിക്കുമെന്ന കാര്യവും ഉറപ്പാണെന്ന് അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടു. കഴിവുള്ളവർ മുന്നോട്ട് വരണമെന്നതാണ് തൻ്റെ നിലപാടെന്നും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു. ബി ജെ പിയുടെ വളർച്ച കോൺഗ്രസിനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഇതിനു പിന്നിൽ ബി ജെ പി സി പി എം അന്തർധാര സജീവമാണ്. ബി ജെ പിക്കൊപ്പം ചേർന്ന് ലീഗിനെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കുകയാണ് സി പി എം ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ പണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗിനോട് ചങ്ങാത്തം കൂടിയ കാര്യം അവർ മറന്നത്രേ. ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാർട്ടി വിട്ട് ഐ എൻ എൽ രൂപീകരിച്ചപ്പോൾ സേട്ടിനെ ഒപ്പം നിർത്തിയ സി പി എമ്മിൻ്റെ ആരോപണങ്ങൾ കേരളം തിരിച്ചറിയും. ഇസ്ലാം ക്രിസ്ത്യൻ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നതായി കുര്യൻ ആരോപണം ഉന്നയിച്ചു. ഇത്തരം തന്ത്രങ്ങൾ വിലപ്പോകില്ല. യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സീനിയോറിറ്റി മാത്രം കണക്കാക്കിയാൽ പോരെന്നാണ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ഉമ്മൻചാണ്ടി അധ്യക്ഷനായുള്ള മേൽനോട്ട സമിതി യോഗത്തിലും യു ഡി എഫ് യോഗത്തിലും രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞു. നിലവിൽ മത്സരിച്ച മുഴുവൻ പേരെയും ഒഴിവാക്കണമെന്ന അഭിപ്രായമില്ല രാഹുൽ ഗാന്ധിക്ക്. എന്നാൽ പാർട്ടിക്ക് കൂടുതൽ പുതുമുഖങ്ങളെ കൊണ്ടുവരാനാകണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കൾ ഒരുമിച്ച് നിൽക്കണമെന്നും പരസ്പര വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ അത് ഒഴിവാക്കണമെന്നും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. വി എം സുധീരൻ ഒഴിച്ചുള്ള നേതാക്കളെല്ലാം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്തു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനായത് യു ഡി എഫിന് ഗുണകരമാണ്. ഇക്കാര്യം തുടർന്നും ശക്തമായ പ്രചാരണായുധമാക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നു. മാർച്ച് ആദ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. സി പി എമ്മും ബി ജെ പിയും ധാരണ തുറന്നുകാട്ടിയുള്ള പ്രചാരണമുണ്ടാവണമെന്ന് യു ഡി എഫ് യോഗത്തിൽ ചില കക്ഷി നേതാക്കൾ പറഞ്ഞു. തുടർന്നാണ് ശംഖുമുഖത്തെ ഐശ്വര്യ കേരള യാത്ര സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി സർക്കാരിനെ കടന്നാക്രമിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ഘടകകക്ഷികളും സഹകരിക്കണമെന്ന് യു ഡി എഫ് യോഗത്തിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രത്യാശ രാഹുൽ ഗാന്ധി പങ്കുവച്ചു. കുറേ പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യതയ്ക്കായിരിക്കും മുന്തിയ പരിഗണന. യുവാക്കൾക്കും വനിതകൾക്കും അവസരം നൽകും. വ്യക്തികളെ നോക്കി സീറ്റ് നൽകുന്ന രീതി ഇക്രി ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും അത് ഉൾക്കൊള്ളണം. അതിനോട് ഘടകകക്ഷികൾ സഹകരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ഘടകകക്ഷികൾ രാഹുലിന് ഉറപ്പു നൽകി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ കൂടി കേരളത്തിൽ പതിയണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എല്ലാ ജില്ലകളിലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ള എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് രാഹുൽ മറുപടിയും നൽകി.